പുൽവാമ ആക്രമണത്തെ തുടർന്ന് കാശ്മീരിലും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലും യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യ പാക് അതിർത്തിയിൽ അതീവ ജാഗ്രതയിലാണ് സൈന്യം. ഏത് സാഹചര്യത്തെയും നേരിടാൻ സന്നദ്ധമായി നിൽക്കുകയാണ് സൈന്യമെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യ പാക് അതിർത്തിയിലേക്ക് തന്നെ ഉറ്റുനോക്കുന്നു. ഏത് തരത്തിലുള്ള സൈനിക നടപടിയാണ് വരാനിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആകാംക്ഷയിലാണ് ലോകം. ഇന്ത്യയുടെ ഏത് തരത്തിലുള്ള ആക്രമണമാണ് ഉണ്ടാവുക എന്നുള്ള ആകാംക്ഷയിൽ പാകിസ്ഥാനും നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലെ ആക്രമണമാണ് ഇന്ത്യ രൂപം നൽകുന്നത്? നേരത്തെ നടന്ന സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള ആക്രമണ തന്ത്രങ്ങളാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആക്രമണ തന്ത്രങ്ങളാണോ ഇന്ത്യ പുറത്തെടുക്കുക എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഇന്ത്യൻ സൈന്യത്തിനെതിരെ ജെയ്ഷെ മുഹമ്മദ് നൽകിയ ആക്രമണങ്ങൾക്ക് അതിർത്തി കടന്നുള്ള മിന്നലാക്രമണം വഴി ഇന്ത്യ നേരത്തെ തിരിച്ചടി നൽകിയിട്ടുണ്ട്. സമാനമായ സൈനിക ഓപ്പറേഷൻ ഇന്ത്യ ഇപ്പോൾ നടത്തുമോ എന്നാണ് എല്ലാവരും ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. അതിനാൽ തന്നെ അന്താരാഷ്ട്ര ശ്രദ്ധയും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുൽവാമ ആക്രമണത്തിന് പിന്നാലെ ജമ്മുവിൽ രൂപം കൊണ്ട പ്രതിഷേധം കലാപ സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. കത്വയിൽ പാകിസ്ഥാൻ വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി ജനക്കൂട്ടം ഇന്ന് തെരുവിലിറങ്ങിയിരുന്നു. അതൊരു കലാപ സാധ്യതയിലേക്കാണ് വന്നത്. ദേശീയ പതാകയുമായി ജനക്കൂട്ടം റോഡ് ഉപരോധിച്ചു. ജമ്മു ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ജമ്മുവിൽ പ്രതിഷേധം അക്രമാസക്തമായി. കൂടുതൽ സുരക്ഷാ സേനയെ നിയോഗിച്ചു. ക്രമസമാധാന പാലനത്തിനായി ഇവിടെ സൈന്യവും ഇന്ന് രംഗത്തിറങ്ങി എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. വർഗീയ കലാപത്തിനുള്ള സാധ്യത കണക്കിലെടുത്ത് ജമ്മുവിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ കാശ്മീരിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളും എല്ലാം വിച്ഛേദിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ. മുൻകരുതൽ എന്ന നിലയിൽ ശ്രീനഗറിലും ഇന്റർനെറ്റ് സേവനം പരിമിതപ്പെടുത്തി. തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കാശ്മീർ താഴ്വരയിലുള്ള വാഹന വ്യൂഹത്തിന്റെ നീക്കങ്ങളെല്ലാം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഒരിടത്തേക്കും സൈന്യത്തിന്റെ അനുമതിയില്ലാതെ വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ച അവസ്ഥയിലാണ് കാശ്മീർ. ഒരു ഭാഗത്ത് ജനക്കൂട്ടം തെരുവിലിറങ്ങി കലാപത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറുന്നു. അവിടെ സൈന്യം പിടിമുറുക്കുന്നു തുടങ്ങി. മറ്റൊരു സ്ഥലത്ത് വാഹനങ്ങൾ പോലും ചലിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സൈന്യം പിടിമുറുക്കിയിരിക്കുന്നു. ഇന്ത്യ പാക് അതിർത്തിയിലാകട്ടെ യുദ്ധസമാനമായ സംഘർഷ സാധ്യത ഉടലെടുത്തിരിക്കുന്നു. ഇങ്ങനെ സംഘർഷ സാധ്യതയിലാണ് കാശ്മീരും പാകിസ്ഥാനും ഇപ്പോൾ നിലവിലുള്ളത്. നാളെ സർവകക്ഷി യോഗം ചേരുകയാണ്. അവിടെ ആ സർവകക്ഷി യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ കേന്ദ്രം ഉറപ്പാക്കും. അതിനുശേഷമായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ത്യ സൈനികമായി നേരിടുമോ പാകിസ്ഥാനെ നേരിടുമോ എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്തരത്തിലാണ് ലോകരാജ്യങ്ങളും ചിന്തിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് കൃത്യമായ ഏറ്റവും ശക്തമായ മറുപടി നൽകുമെന്നാണ് ഇത്തരമൊരു ആക്രമണത്തിന് എന്നാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രസ്താവിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലെ ആക്രമണമാണ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ലോകരാജ്യങ്ങളാകെ ഉറ്റുനോക്കുന്നു. മാത്രമല്ല സംഘർഷം അനുനിമിഷം കൂടിക്കൊണ്ടുമിരിക്കുന്നു. ഇന്ത്യ പാക് അതിർത്തിയിലും കാശ്മീരിലും ഇത്തരത്തിൽ സംഘർഷാവസ്ഥ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാത്രിയിൽ പോലും അവിടെ കടുത്ത സംഘർഷാവസ്ഥ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദികൾക്കെതിരെ നടപടി വേണമെന്നും ഇതിന് രാഷ്ട്രീയ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവണമെന്നും ഇന്ത്യ പാകിസ്ഥാൻ സ്ഥാനപതിയെ അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഇന്ത്യൻ സ്ഥാനപതിയോട് അടിയന്തരമായി ദില്ലിയിൽ എത്തിച്ചേരാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുൽവാമ ആക്രമണം അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിച്ച് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന നീക്കമാണ് ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ളത്. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇന്ത്യ നടത്തുന്നത്. ഏതായാലും പാകിസ്ഥാൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി ഇന്ത്യ കാര്യങ്ങൾ വിശദീകരിച്ചു. ഒപ്പം തന്നെ പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ സ്ഥാനപതിയോട് തിരികെ വരാനും പറഞ്ഞിട്ടുണ്ട്. ആ അവസ്ഥയിൽ നോക്കുമ്പോൾ തീർച്ചയായും ഒരു യുദ്ധത്തിൻ്റെ സമാനമായ അന്തരീക്ഷമാണ് രൂപം കൊള്ളുന്നത്. പക്ഷേ വിദേശകാര്യ വക്താക്കൾ പറയുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അങ്ങനെ പ്രത്യക്ഷമായ ഒരു യുദ്ധത്തിനുള്ള സാധ്യതകൾ ഒന്നും തന്നെയില്ല. ഈ അക്രമികൾക്ക് പിന്നിൽ ആര് ആണ് എന്നുള്ള വ്യക്തത വരുത്തിയതിനു ശേഷം അവരെ കൊലപ്പെടുത്തുക എന്നുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ വിദേശകാര്യ വക്താക്കളൊക്കെ പറയുന്നത്. ഒരുപക്ഷെ അതിനുള്ള സാധ്യതയായിരിക്കാം. ഏറെ അല്ലാതെ നേരിട്ട് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് ഇപ്പോൾ ഇന്ത്യ നീങ്ങില്ല എന്നാണ് നയതന്ത്ര വിദഗ്ധർ പറയുന്നത്. കാരണം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. മാത്രമല്ല അത്തരമൊരു രണ്ടും ആണവ ശക്തികളാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായി നേരിട്ട് ഇന്ത്യക്ക് അത്തരമൊരു യുദ്ധം ചെയ്യാനുള്ള അന്തരീക്ഷമം ഇപ്പോഴില്ല എന്നുള്ള കാര്യം വിദേശകാര്യ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത്തരമൊരു സാധ്യത ഇന്ത്യ തിരഞ്ഞെടുക്കാൻ ഇടയില്ല.
മറിച്ച് മറ്റ് എന്ത് സാധ്യതയാണ് എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള എന്ത് സാധ്യതയാണ്, എന്ത് യുദ്ധതന്ത്രമാണ് ഇന്ത്യ പുറത്തെടുക്കുക എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ മുഴുവനും ഉറ്റുനോക്കുന്നത്.